Hi friends, welcome to dfilter cooking world. I am going to show you the recipe of irumban puli achar. There are many ingredients here. There are many ingredients here. നിറയെ പൂത്തുലഞ്ഞിട്ടുണ്ട്. നമുക്കത് പറിച്ചെടുക്കാം. അധികം മൂക്കാത്തത് പറിക്കുന്നതാണ് നല്ലത്. ഇരുമ്പൻ പുളി പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മൂന്ന് നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഈ പുളിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളും മറ്റും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരുമ്പൻ പുളി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ വട്ടത്തിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അധികം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടി കുഴഞ്ഞു പോകും. ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സാക്കിയെടുക്കാം. ഒരു കിലോ ഇരുമ്പൻ പുളിയാണ് അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ് ഇതിൽ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം അരമണിക്കൂർ നമുക്ക് അടച്ച് വെച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അലൂമിനിയം പാത്രങ്ങളിലോ സ്റ്റീൽ പാത്രങ്ങളിലോ ഇരുമ്പൻ പുളി ഇട്ട് വെക്കരുത്. ഏതെങ്കിലും നല്ല ഗ്ലാസ് ബൗളിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അരമണിക്കൂറിന് ശേഷം ഇരുമ്പൻ പുളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം നല്ലതുപോലെ ഇതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർക്കണം. ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇഞ്ചി നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇഞ്ചി എടുത്ത അതേ അളവിൽ തന്നെ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വഴറ്റി കൊടുക്കാം. മൂന്ന് വറ്റൽ മുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം തന്നെ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരുന്നത്. ഇപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇരുമ്പൻ പുളി ചേർത്ത് കൊടുക്കണം. ഇതിനുള്ള വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഇരുമ്പൻ പുളി ചേർത്തതിന് ശേഷം നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ പുളിയിലുള്ള വെള്ളം തന്നെ മതിയാവും. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താനേ വെള്ളം വന്നോളും ഇതിൽ നിന്നും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിക്സാക്കി കൊടുക്കാം. വിനാഗിരി ഒഴിക്കുന്നത് കൊണ്ട് കുറേ ദിവസം കേടാവാതിരിക്കും. ഇനി ഇതിലേക്ക് ഇരുമ്പൻ പുളിയിലുള്ള പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതിനുശേഷം വഴറ്റി കൊടുക്കാം. ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് വിനീഗർ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തുപോകും. ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം അടുത്ത ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പൻ പുളി അച്ചാർ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ.